നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാടകയ്ക്ക് ലഭിക്കുന്നതിന് പുളിയിരിൽ പുളിയിരിൽ ചിമേനി റോഡ് കാങ്കു. ഇപ്പം റഷ്യ ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയാണ്. അവിടെയുള്ള ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ കുടുങ്ങി കിടക്കുകയാണ്. ഇന്ത്യയിൽ പഠിക്കാൻ പോയ ഏറ്റവും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവിടെ. എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്? ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോയ കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, കാരണം ആ യുദ്ധം നടക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരുടെ കുട്ടികളുടെ അമ്മമാരുടെ സ്ത്രീകളുടെയൊക്കെ നിരാധാരരായ നിരവധി ആളുകളുടെ ജീവനാണ്. അപ്പോൾ അതൊരു വളരെ വളരെ സങ്കീർണമായ പ്രശ്നമാണ്. കാരണം ഇപ്പോഴത്തെ യുദ്ധം എന്ന് പറയുന്നത് കേവലം പട്ടാളക്കാർക്ക് മാത്രം ക്ഷതമേൽക്കുന്ന യുദ്ധമല്ല. ഈ യുദ്ധം എന്ന് പറയുന്നത് സാധാരണക്കാരിലേക്ക് എത്തുകയാണ്. നിരവധി പ്രോപ്പർട്ടികളാണ് നശിക്കുന്നത്. അവിടുത്തെ ജീവിതം, അവിടുത്തെ വൃക്ഷങ്ങൾ, അവിടുത്തെ കന്നുകാലികൾ, അവിടുത്തെ ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അതിഭീകരമായ നഷ്ടത്തിലേക്കാണ് ഈ ഓരോ യുദ്ധവും കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, റഷ്യയുടെ ആക്രമണം. ഇത് ഏകപക്ഷീയമാണ്, വളരെ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകപക്ഷീയമായ യുദ്ധമാണ്. എങ്ങനെയാണ് ഈ യുദ്ധത്തെ നോക്കിക്കാണുന്നത്, യുദ്ധത്തോട് പ്രതികരിക്കുന്നത്? യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കിരാതമാണ്. ആളുകളെ കൊല്ലുന്നതാണ് യുദ്ധം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സ്വൈര്യതക്കും ഒന്നും സ്ഥാനമില്ലാത്തതാണ് യുദ്ധം. അതുകൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിച്ചത് ശരിയല്ല. ഉക്രൈനാണെങ്കിൽ ഈ നാറ്റോ സഖ്യത്തിൻ്റെ കൂടെ ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു ധൃതി പിടിച്ച നിലപാട്, ആ പക്ഷത്ത് പോയാലേ രക്ഷയുള്ളൂ എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തുന്നത് ആണ് റഷ്യയെ പ്രകോപിപ്പിച്ചത്. നാറ്റോ നേതാക്കന്മാരെയും അതുപോലെ തന്നെ ജർമ്മനി പണ്ട് റഷ്യയെ ആക്രമിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയ നാറ്റോ നേതാക്കളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾക്കിടയിൽ വല്ലാത്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. റഷ്യയോട് ചേർന്ന് നിൽക്കുന്ന ഉക്രൈൻ്റെ ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് വേണം ഉക്രൈൻ ഒരു നിലപാടിലേക്ക് പോകുന്നതിന് വേണ്ടി. വീടൊരു കൊട്ടാരം പോലെ ചമയിച്ചൊരുക്കം, ചുരുങ്ങിയ ചിലവ് ഫാക്ടറി ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക്. മെട്രോ ഫർണിച്ചർ പാലത്തറ വെള്ളൂർ. വിസിറ്റ് സെലക്ട് ആൻഡ് കളക്ട്. ഇതിൻ്റെ പോക്ക് എങ്ങനെ? നമ്മൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് വളരെ ആധികാരികമായി സംസാരിക്കാൻ ഒരു യോഗ്യത അല്ലെങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ വ്ലാഡിമിർ സെവൻസ്കി എന്നുള്ള യുക്രൈൻ പ്രസിഡൻ്റ്, അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം സീരിയലിലെ ഹാസ്യ കഥാപാത്രമാണ്. അദ്ദേഹം ഈ സീരിയലിലെ ഹാസ്യ കഥാപാത്രം അദ്ദേഹം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുമ്പോൾ നയതന്ത്ര കാര്യങ്ങളിലൊന്നും അത് വലിയ അയാൾക്ക് ഗാഹ്യമില്ല എന്നുള്ളത് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. റഷ്യ നടത്തിയ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധമാണ് ഒരു കാലം USSR ഭാഗമായ ഉക്രൈൻ. അവർക്ക് സ്വാതന്ത്ര്യാവകാശം വിട്ടുകൊടുക്കുന്നതിന് ഉപരിയായിട്ട് അതിൽ കൈകടത്തുകയും അവരുടെ ജനാധിപത്യത്തിൽ കൈകടത്തുകയും അതുപോലെ അവരുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ കാണാൻ വേണ്ടി. വിവിധ കമ്പനികളുടെ ബെഡുകൾ 25% മുതൽ 50% വരെ വിലക്കും. ഗ്ലോബൽ ഫർണിച്ചർ, നേവൽ അക്കാദമി റോഡ്, പുഞ്ചക്കാർ, പയ്യന്നൂർ. വിവിധ കമ്പനികളുടെ അടിയന്തരമായിട്ട് യുദ്ധം റഷ്യ അവസാനിപ്പിക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഇടപെടണം. കാരണം പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നാശം വിതച്ചുകൊണ്ട് കടന്നു പോകുന്നത്. അടിയന്തരമായ എല്ലാ രാഷ്ട്രങ്ങളും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വളരെ കർശനമായ റഷ്യയോട് അപേക്ഷിക്കുകയും അത് നിർത്തലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. കാരണം ഇത് നാടിൻ്റെ നാശമാണ് വിതയ്ക്കുന്ന യുദ്ധം മൂലം. ഇതൊരു ഒരു ഒരു പ്രത്യേക പ്രകോപനമില്ലാതെ കടന്നുകയറ്റമാണ്. ആ രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. വളരെ വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്, ഇത് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ലോകരാജ്യങ്ങൾ ആരംഭിക്കേണ്ടത്. കുഞ്ഞുടുപ്പുകൾ, സാരികൾ, പാൻസ്, ഷർട്ട്, ചുരിദാർ തുടങ്ങി ഇരുനിലകളിലായി റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ വർണ്ണ പ്രപഞ്ചം. ധന്യ സിൽക്സ് മാത്രം വിസ്മയിപ്പിക്കുന്ന വസ്ത്രശേഖരം. ആ ഒരു സംയമനവും അല്ലെങ്കിൽ ഒരു വിഷയത്തെ നല്ല രീതിയിൽ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഭരണാധികാരികളുടെ ഉൾക്കാഴ്ച കുറവാണ് ഈ ഒരു യുദ്ധത്തിന് കാരണം.
അല്ലെങ്കിൽ റഷ്യ ഉടനെ യുദ്ധം നിർത്തി സമാധാനം പ്രസ്താവിക്കുന്നതിന് വേണ്ടിയിട്ട് നിലപാടിലേക്ക് പോകണം എന്നാണ് പറയാനുള്ളത്. നാറ്റോ എന്നുള്ള നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ പെടുന്ന രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട് മുതലായ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് സപ്പോർട്ടോടുകൂടി ഒരു ബേസ് ഉണ്ടാക്കാനുള്ള, ഉക്രൈനിലൊരു ബേസ് ഉണ്ടാക്കാനുള്ള ശ്രമം അത് ചെറുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റഷ്യയുടെ വിഷയം. ഞാൻ ചോദിക്കട്ടെ, കാശ്മീരിൽ ഞങ്ങൾ ശ്രീലങ്കയിൽ ചൈന ബേസ് ഉണ്ടാക്കുന്നതിന് എതിർത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അതേപോലെ കാശ്മീരിൽ പാകിസ്ഥാൻ്റെ ഏത് അതിക്രമത്തെയും ചെറുത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ആ ഇന്ത്യ മറിച്ചൊരു നിലപാടെടുക്കാൻ സാധ്യമല്ല. പിന്നെ റഷ്യ എന്നുള്ളത് കാലാകൾ എത്രയോ കാലമായി നമ്മളെ ഉരുക്ക് നിർമ്മാണശാലക്കടക്ക് റഷ്യൻ സാങ്കേതികവിദ്യം ഏകദേശം നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ നൽകിയൊരു രാഷ്ട്രമാണ്. ഹാജി എ അബ്ദുൾ അസീസ് പയ്യന്നൂർ. റക്സിൻ, തെർമോകോൾ, കർട്ടൈൻ, കർട്ടൈൻ ക്ലോത്ത്സ്, കർട്ടൈൻ മെറ്റീരിയൽസ്, ഫോം ഷീറ്റ്സ്, കൊറുഗേറ്റ് ഷീറ്റ്സ്, ഫൈബർ ബെഡ്സ്, കോട്ടൺ ബെഡ്സ്, പില്ലോസ്, മാറ്റ്സ്. ഹാജി എ അബ്ദുൾ അസീസ്, നിയർ മുകുന്ന ആശുപത്രിക്ക് സമീപം, പയ്യന്നൂർ. കഴിഞ്ഞ മാസങ്ങളോളമായി ഉക്രൈൻ യുദ്ധം നമ്മൾ മുൻകൂട്ടി കണ്ടിരുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളും ഉക്രൈൻ റഷ്യ നടത്തുന്നത് മനസ്സിലാക്കിയിരുന്നു. എന്നിരുന്നാലും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റിയും ഇന്ത്യയിലെ ഭരണാധികാരികളും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഒരു മാസത്തിലധികം സമയം കിട്ടിയിട്ടും 18,000 വരുന്ന വിദ്യാർത്ഥികൾ ഇവിടത്തേക്ക് രക്ഷാമാർഗങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നു. ഏകപക്ഷീയമായ ആക്രമണമാണ് അവിടെ നടന്നത്. പക്ഷേ എങ്കിൽ പോലും പിന്നെ നേരത്തെ റഷ്യയുടെ ഭാഗമായിരുന്ന ഉക്രൈൻ ജനത ഇപ്പോൾ നെട്ടോട്ടം കൂടുകയാണ്. ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയിലായി ഒരു ലോകമഹായുദ്ധം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കാരണം ശക്തിക ചേരി ഉരുത്തിരിഞ്ഞു വരികയാണ്. യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ മറ്റു പല രാജ്യങ്ങളും അവരോടൊപ്പം കൂടി ഒരു വശത്തും റഷ്യയെ സഹായിക്കാനെന്ന വ്യാജേന ചൈന പോലെയുള്ള ചില രാജ്യങ്ങൾ മറുവശത്തുമായി രൂപപ്പെട്ടു വരുന്ന ഈ ശാക്തിക ചേരിക്കെതിരെ ലോക മനസ്സാക്ഷി ഉണരണം. സമാധാനം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും യത്നിക്കണം. ഉക്രൈനിൽ കുടുങ്ങിക്കിടന്ന നമ്മളെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അടങ്ങുന്ന വലിയൊരു സമൂഹത്തെ തിരിച്ചെത്തിക്കേണ്ട ബാധ്യത കുറേ കൂടെ ഉഷാറായി കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. മാനത്തെ ഹൂരികൾ പോലെ മൊഞ്ചുള്ള പർദ്ദകൾ ധരിക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം പർദ്ദകളും മക്കണകളും നൈറ്റി മാക്സ് എന്നിവയും തയ്ച്ചു നൽകുന്നു അൽനിബ്രാസ് പർദ്ദ പാലസ് ചിമേരി. യുദ്ധത്തിൽ അകപ്പെട്ടു പോയ ഒരുപാട് വിദ്യാർത്ഥികൾ യുക്രൈനിലുണ്ട്. താങ്കളുടെ അനുജൻ്റെ മകനും കൂടി അവിടെ ഉണ്ടെന്ന് അറിയുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു യുദ്ധത്തോട്? എൻ്റെ കുടുംബത്തിലെ രണ്ട് കുട്ടികൾ ഇപ്പോൾ ഖാർക്കീവിലാണ് ഉള്ളത്. എൻ്റെ നേർ അനുജൻ്റെ മകനും അതുപോലെ തന്നെ എൻ്റെ ഇളയമ്മയുടെ മകൻ്റെ മകളും ഇവിടെ ഖാർക്കീവിൽ അവർ ബങ്കറിനുള്ളിൽ കുറേ ദിവസങ്ങളായി കഴിയുകയാണ്. വളരെ ഏറെ ഞങ്ങൾ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം ഇപ്പോൾ നേരിട്ടുണ്ടിരുന്നു. കുടുംബങ്ങളൊക്കെ ആകെ ആശങ്കയുടെ ഒരു വക്കിലുള്ളത്. ഇന്ന് കാലത്തോടുകൂടി ഖാർക്കീവിലെ ആക്രമണം റഷ്യ കുറച്ചുകൂടി ശക്തമാക്കിയതോടുകൂടി മാത്രമല്ല, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി വളരെ ദാരുണമായി അവിടെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കും. തനി നാടൻ കൊപ്രയിൽ നാട്ടിയെടുക്കുന്ന മല്ലർ വെളിച്ചെണ്ണയെ സൾഫറോ മറ്റ് കെമിക്കൽ പ്രിസർവേറ്റീവ്സോ ചേർക്കാതെ 100% ആരോഗ്യദായകവും സ്വാദിഷ്ടവുമായ മല്ലർ പ്യുവർ കോക്കനട്ട് ഓയിൽ. അപ്പൊ ഞങ്ങളുടെ ഭയവും ആശങ്കയും ഇരട്ടിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ റഷ്യൻ അതിർത്തിയിലാണ്, അവർക്ക് ഏറ്റവും അടുത്ത് റഷ്യയാണ്. ഈ ഖാർക്കീവിൽ നിന്ന് ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ റഷ്യയുമായി എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുട്ടികളെ, അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, പയ്യന്നൂർകാരായ എൻ്റെ സുഹൃത്തുക്കളുടെ കുട്ടികളുണ്ട്, കണ്ണൂർ ജില്ലക്കാർ, കാസർഗോഡ് ജില്ലക്കാർ എന്ന് വേണ്ട മലയാളികളായ എല്ലാ കുട്ടികളെയും കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു വളരെ ആശങ്ക ആ കാര്യത്തിൽ രക്ഷിതാക്കൾക്കുണ്ട്. ഒരു വല്ലാത്തൊരു വേവലാതിയിലാണ് ഞങ്ങളെല്ലാവരും, കുടുംബങ്ങളെല്ലാവരും.
സഫാരി സൂപ്പർ മാർക്കറ്റ് ചീമേനി. വീടുകളിലേക്ക് ആവശ്യമായ സകലതും ഒറ്റ കോംപ്ലക്സിൽ ലഭിക്കുന്ന ചീമേനിയിലെ ഏക സ്ഥാപനം സഫാരി സൂപ്പർ മാർക്കറ്റ്. അരയേക്കറോളം സ്ഥലത്ത് രണ്ടു നിലകളിലായി ഒരുക്കിയ ഭക്ഷ്യ പലവ്യഞ്ജന ഫ്രൂട്ട്സ് വെജിറ്റബിൾ ബേക്കറീസ് ഐസ്ക്രീം കൂൾ ഡ്രിങ്ക്സ് ക്രോക്കറി ഐറ്റംസ്. സൂപ്പർ മാർക്കറ്റിന്റെ എല്ലാ ചരുതയും സൗകര്യങ്ങളും വൈവിധ്യവും സാധനങ്ങളുടെ ലഭ്യതയും ഒത്തുചേർന്ന ഒരു ഉത്തമ സ്ഥാപനം. പ്രത്യേക ഹോട്ടൽ സമുച്ചയം. ഉത്സവ ആവശ്യങ്ങൾക്കും കല്യാണ പാർട്ടി ആവശ്യങ്ങൾക്കും പ്രത്യേക പാക്കേജ്. സഫാരി സൂപ്പർ മാർക്കറ്റ്, സഫാരി കോംപ്ലക്സ്, ചീമേനി. ഫോൺ 9447481436.